ഹലോ ഞാനെന്ന് പറയാൻ പോകുന്നതേ നെവർ അപ്പ് അറിഞ്ഞൊരു ടോപ്പിക്ക് വെച്ചിട്ടാണ് കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് വല്ലാതെ ടെൻസ്ഡായിട്ട് സന്തോഷം തന്നെ ഇല്ലാതെ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമുക്ക് മെയിലായിട്ട് വരുന്ന ഓരോരോ ആൾക്കാരുടെ ഓരോരോ സങ്കടപ്പെടുന്ന കാഴ്ചയും കാണുമ്പോഴും അവരുടെ ജീവിതത്തോട് ഒരു വിവാഹം എന്നൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി അവരെ ബന്ധത്തിൽ തന്നെ വല്ലാണ്ട് ഒലച്ചു തട്ടുകയും ഇനി മുന്നോട്ട് ഒരു ജീവിതം നല്ല സന്തോഷത്തോടെ അല്ല മരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആൾക്കാർ വരെയുണ്ട് ശരിക്കും ആ ഒരു മെസ്സേജ് വായിക്കുമ്പം വിഷമം തോന്നുന്നെങ്കിലും മാക്സിമം നമുക്ക് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും വരും അത് വന്നു കഴിഞ്ഞാൽ അതിനെ സടകുടഞ്ഞ് എണീക്കാനുള്ള ഒരു ധൈര്യം മനോധൈര്യം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉത്ഭവിച്ചെടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദാമ്പത്യബന്ധത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒട്ടി രാത്രി പിണങ്ങി കിടക്കുന്നതിനെ പറ്റി ഒരുപാട് നല്ല നല്ല കമൻറ്റും സപ്പോർട്ടും അതിൽ നിന്നെ കിട്ടി ഒരുപാട് പേരുടെ മൈൻഡിലൂടെ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത് അത് തോ അതുപോലെ തന്നെ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങളെ ജീവിതം തന്നെ മടുക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിലാണ് നിങ്ങളെ ജീവിതമാണ് അത് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഒരിക്കലും നിങ്ങളുടെ സന്തോഷം മറ്റുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കാണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ മുറുകി പിടിക്കാൻ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടാകാൻ പറ്റും ഓരോ പ്രശ്നങ്ങൾക്ക് പുറകേറ്റ് ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ആ ഒരു പ്രശ്നങ്ങളിൽ ആലോചിച്ച് നമ്മൾ അവിടെ കിടന്ന് കരഞ്ഞ് ഞാൻ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നത് നല്ലത് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നേടുന്നതായിരിക്കും ഇപ്പം ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിഹാരം എന്താ നിങ്ങൾ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് കാരണം അവരുടെ പ്രശ്നം ഞാൻ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു കാരണം ഭാര്യ ആയിട്ടുള്ള അത്ര സപ്പോർട്ടല്ല ഭാര്യ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഡോക്ടറെ കാണിക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചത് ഈ ഒരു പ്രശ്നത്തിന് നിങ്ങളെങ്ങനെ പരിഹാരം കാണുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അവൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലല്ല രണ്ടാമത്തെ പ്രശ്നം ഒന്നെങ്കിൽ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ സമീപിക്കാം അത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത സംഭവമാണ് മൂന്നാമത്തെ നല്ലൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ചൂസ് ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ ഇതാക്കാം പക്ഷേ എപ്പോഴും പറയുകയാണ് ഒരു ലൈഫിൻ്റെ ഒരു സെക്സ് എന്നുള്ളത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണെങ്കിൽ പോലും ഒറ്റപ്പെടുന്ന ജീവിക്കാൻ വേണ്ടിയിരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധം നമുക്ക് തന്നെ ഉണ്ടാവണം പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ സംഭവം എന്താ പറയുക ഒരിക്കലും ഒരാളോടും പ്രണയത്തെ അല്ലെങ്കിൽ ഒന്നിനും യാചിക്കാൻ പോകരുത് എന്നുള്ളതാണ് നമ്മൾ നമുക്കും വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ചുറ്റുപാടുള്ളവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അവർ നമ്മളെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങും കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർ എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ ആ ഒരു ചിന്താഗതിയോടെ നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ സമാധാനത്തോടുള്ള ജീവിതമാണ് അതിൽ നിന്ന് നമുക്ക് സന്തോഷം നഷ്ടപ്പെടും പിന്നെ നല്ല ആരോഗ്യം നഷ്ടപ്പെടും നല്ല ചിന്താഗതി നഷ്ടപ്പെടും ശരിക്കും ജീവിക്കാൻ തന്നെ ഒരു ആഗ്രഹമില്ലാത്ത സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പകരം നിങ്ങള മനസ്സിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന സംഭവത്തിനോട് നിങ്ങൾ ആലോചിച്ച് നിങ്ങളെ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും യാത്ര പോവാം ഒരു യാത്ര പോവുക എന്നുള്ളത് ഒരാളെ മൈൻഡിനെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് തനിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ അത്രയും സുഖകരമായിരിക്കും അങ്ങനെ യാത്രകൾ ചെയ്യുന്നതനുസരിച്ച് ഒരു ജീവിതത്തിൻ്റെ ഏതൊക്കെ പ്രശ്നങ്ങളിലും കുറേയൊക്കെ തരണം ചെയ്യാൻ ആ ഒരു യാത്രകൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകൂടാം നല്ല ഫ്രണ്ട്സിനോട് മാത്രം കാരണം നമ്മളെ മൈൻഡ് സെറ്റുള്ള നമ്മളെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ഇടയിൽ പോയി ചിരിച്ചും കളിച്ചും രസിച്ചും നിൽക്കുക എന്നുള്ളത് അതും വേറൊരു ആഹാരം തന്നെയാണ് അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ വരെ മാറാൻ പറ്റും ഒരു ആള് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമുക്കൊരു മെയിൽ അയച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇതിന് മുമ്പും പറഞ്ഞിട്ടും ഒരു പരിഹാരം നേടാൻ പറ്റാതെ ഒരു സൈക്കാഡിനെ പോലും കാണിക്കാൻ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ ലാസ്റ്റ് പറഞ്ഞൊരവസ്ഥ ഉണ്ട് ആയിട്ടുണ്ട് പിന്നെ ന്യൂമോൺ ബാധിച്ചിട്ടുണ്ട് ഇനി മരിച്ചാൽ മതി അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കാരണം എന്തിനാണ് നമ്മൾ ജീവിതത്തിൽ ചെറിയൊരു ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഈ ഒരു സമയത്തിന് എന്തിനാണ് മരണത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്നത് കാരണം നിങ്ങൾ മരിക്കണം അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യാന്ന് ചിന്തിക്കുന്ന ഒരു പ്രശ്നത്തിൽ തന്നെ നിങ്ങൾ അടങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നത്തിനങ്ങൾ മാറ്റി നിർത്താം നിങ്ങൾ ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചിട്ടില്ലെങ്കിലും ആ പ്രശ്നം നിങ്ങളെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോവില്ല ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ് ചെയ്യാൻ പഠിക്കാം അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പഠിക്കാം ഒരിക്കലും മറ്റുള്ളവർ വേദനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ ഞാനിത് തുറന്ന് പറയുന്നുള്ളൊരു മനോവിഷമത്തോടെ നിങ്ങൾ ആ ഒരു വിഷമം ഉള്ളിൽ ഒതുക്കി നിൽക്കുമ്പോൾ ഒരു പരിഹാരം കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക മറ്റൊരാളോട് തുറന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോട് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് അതെങ്കിൽ പറയുക തന്നെ ചെയ്യണം അത് മറച്ചു വെക്കാൻ നമ്മൾ നിൽക്കരുത് കാരണം ചില കാര്യങ്ങൾ തുറന്ന് പറിച്ചിലെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ മാത്രം വെച്ചെങ്കിലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം നേടാൻ പറ്റുമെന്നുള്ളൂ പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നൂറുവട്ടം ചിന്തിക്കണം എന്തായിരിക്കും ഞാൻ എനിക്കിതിനു പരാതി നമ്മൾ നമ്മുടെ മൈൻഡിനോട് ചോദിച്ചു നോക്കാം ഞാൻ എങ്ങനെ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നേടും ഇനി അഥവാ മൈൻഡിൽ നിന്ന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പറും പെന്നെടുത്ത് ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതാൻ തുടങ്ങാം നമ്മുടെ സങ്കടങ്ങൾ സങ്കടങ്ങളാക്കി തന്നെ അതിൽ എഴുതി തീർക്കാം കുറേ മൈൻഡിൽ നിന്ന് റിലാക്സ് ഇടും കാരണം നമ്മുടെ മൈൻഡ് ഒരു എഴുത്തിൻ്റെ രീതിയിൽ പെന്നിലോട്ട് വരുമ്പോൾ മൈൻഡ് വല്ലാതെ സ്ലോ ആവും റൈറ്റിങ് സ്ലോ ആകുന്ന അനുസരിച്ച് മൈൻഡും സ്ലോ ആവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിലാക്സും കിട്ടും ചിന്തിക്കാനുള്ളൊരു വിവേകം കിട്ടും അതിലൂടെ തുഴിഞ്ഞ് നമുക്ക് നല്ല നല്ല ഐഡിയാസും കിട്ടും അങ്ങനെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണം ഒരിക്കലും എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ട് ലൈഫിനെ അങ്ങോട്ട് ഫോയിൽ ഫോയില വേണ്ടത് നെവർ ഗീവപ്പ് എന്നുള്ള ഒരു വാക്ക് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കാരണം തോറ്റു കൊടുക്കരുത് ജീവിച്ച് കാണിക്കണം എപ്പോഴാണെങ്കിലും എന്ത് പ്രശ്നമായാലും സങ്കടപ്പെട്ട് നിൽക്കാനാണ് വിധിയെങ്കിൽ അത് സങ്കടപ്പെട്ടു തന്നെ പോകുള്ളും കാരണം ആ സങ്കടങ്ങളെ നമ്മളങ്ങോട്ട് നീക്കിയിട്ട് നമ്മളെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്ന് മുന്നിലേക്ക് വെച്ചിട്ട് നമ്മളെ സന്തോഷങ്ങളൊന്നൊക്കെ കയ്യിൽ മുറുക്കി പിടിക്കാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ നുള്ളിപ്പൊറുക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ മാത്രമാണെങ്കിലും നമ്മളെ കയ്യിൽ സങ്കടങ്ങളെ കാണും അതുകൊണ്ട് സന്തോഷങ്ങളെ നുള്ളിപ്പൊറക്കാൻ പഠിക്കണം അപ്പോൾ നമ്മളെ മൈൻഡ് സന്തോഷത്തോടെ നിൽക്കും നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും നല്ലൊരു ആരോഗ്യം നമുക്കുണ്ടാവും ഇപ്പോൾ നമ്മൾക്കൊക്കെ പ്രശ്നങ്ങൾ പലതും പല രീതിയിലാണ് കാരണം ഒരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് സൊല്യൂഷൻ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരാൾ നമ്മുടെ പ്രശ്നത്തിന് മറ്റൊരാൾ സൊല്യൂഷൻ കാണുന്നതിലും പകരം അവരോട് നമുക്ക് സജസ്റ്റഡ് അയച്ച് ചോദിക്കാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം അതെങ്കിൽ നമ്മളെ രീതിയിലായിട്ട് മറ്റൊരാട് പറയണമെന്നില്ല കാരണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന അറിയുന്നൊരു വ്യക്തിയോട് പറയുമ്പോൾ നാളെ അവർ നമുക്ക് ശത്രുമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വേറെ ആരോട് പറയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ വേറെ ആരോട് ചോദിക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായങ്ങൾ മാത്രമേ മറ്റൊരാളെയും സ്വീകരിക്കാൻ പറ്റുള്ളൂ ഫൈനൽ ഡിസിഷൻ അത് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കണം കാരണം നാളെ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് റിസൾട്ടാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് അത് അയാൾ തന്ന റിസൾട്ടിലാണ് എനിക്ക് ഈ ഒരു വിധി വന്നത് എപ്പോഴും ഞാൻ തീരുമാനിച്ച എൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് എൻ്റെ വിധി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ മാറി നിൽക്കും കാരണം നമ്മൾ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ഈ ഒരു വിഷയങ്ങൾ എനിക്ക് വിധിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ജീവിക്കാനാണ് എന്നെ വിധിച്ചിട്ടുള്ളതെന്ന് കരുതി നമ്മൾ നമ്മുടെ ജീവിതത്തിന് അങ്ങനെ വിട്ടുകൊടുക്കരുത് കാരണം എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ വിധി അതാണ് ശരി ഇന്ന് നമ്മൾ എന്താണോ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് നാളെ കിട്ടും ഇന്ന് നെഗറ്റീവായിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നുള്ളത് അതിൻ്റെ റിസൾട്ടും നാളെ കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ വിധി എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാൻ പറ്റും കാരണം എപ്പോഴും അത് എൻ്റെ നൂറ് ശതമാനം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു അതിലൊരിക്കലും എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അതിലുണ്ടാവണം പക്ഷെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ എന്നുള്ള രീതിയിലല്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ പോലെ മറ്റുള്ളവർ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല അതുപോലെ തന്നെ അവര് ജീവിക്ക അവര് നമ്മൾ വിചാ അവർ പോലെ നമ്മൾ ജീവിക്കണം എന്ന് വിചാരിച്ചതും നടക്കില്ല കാരണം ഓരോരുത്തരുടെ ജീവിതം അവരത് സ്വതന്ത്രമാണ് അവർക്ക് ഇഷ്ടപുള്ള രീതിയിൽ അവർ ജീവിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കാം എന്നിട്ട് എന്തിനൊക്കെ എങ്ങനെയൊക്കെയാണ് പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചാർട്ടായിട്ട് തന്നെ കണ്ടിട്ട് അതിന് ഓരോന്ന് ഓരോന്ന് പരിഹാരം കാണാൻ നിൽക്കുക അല്ലാതെ കരഞ്ഞു തീർക്കാനല്ല അല്ലെങ്കിൽ എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് തീർക്കാനല്ല ഈ ഒരു ചെറിയൊരു ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക സന്തോഷത്തോടെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ